ഇന്ന് പരിചയപ്പെടുന്നത് റൂഫോസ് ട്രീപ്പൈ അഥവാ ഓലേഞ്ഞാലി. ഇന്ത്യൻ ട്രീപ്പൈ എന്നും ഇംഗ്ലീഷ് പേരുണ്ട്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരളയുടെ 67-ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. റൂഫോസ് ട്രീപ്പൈ അഥവാ ഓലേഞ്ഞാലി. ഇന്ത്യൻ ട്രീപ്പൈ എന്നും ഇംഗ്ലീഷ് പേരുണ്ട്. ഡെൻഡ്രോസിറ്റ വാഗബണ്ട എന്നതാണ് ശാസ്ത്രനാമം. പുകബ്ലായി, ഓലമുറിയൻ, പൂക്കുറിഞ്ഞി, കോയക്കുറിഞ്ഞി, കുട്യുർലിപക്ഷി, കാറാൻ, ചെല്ലാട്ടി, കരിയാറ്റ എന്നൊക്കെയാണ് പക്ഷിയുടെ മറ്റു പേരുകൾ. ഓലേഞ്ഞാലിയെ ഇന്ത്യയിലെ മിക്കയിടങ്ങളിലും മ്യാൻമാർ, ലാവോസ്, കംബോഡിയ, തായ്ലൻഡ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലും കണ്ടുവരുന്നു. കേരളത്തിലെ സ്ഥിരവാസിയായ ഓലേഞ്ഞാലിയെ ഇലപുഴിയും കാടുകളിലും മലയടിവാരങ്ങളിലും വൃക്ഷനിമിഢമായ ഗ്രാമപ്രദേശങ്ങളിലും തോട്ടങ്ങളിലും പാർക്കുകളിലുമൊക്കെ കാണാവുന്നതാണ്. 9 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ ഡെൻഡ്രോസിറ്റ വാഗബണ്ട പർവുല എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. ഒരു മൈനയോളം വലുപ്പമേ പക്ഷിക്കുള്ളൂവെങ്കിലും കാഴ്ചയിൽ വലിയൊരു പക്ഷിയാണെന്ന് തോന്നും. പക്ഷിക്ക് 46 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. ഇതിൽ പക്ഷിയുടെ വാലിന് മാത്രം 30 സെൻറ്റിമീറ്ററോളം നീളം കാണും. പക്ഷിയുടെ തലയും കഴുത്തും മാറിടവും ആകപ്പാടെ പുക പിടിച്ച കടും തവിട്ട് നിറമാണ്. പക്ഷിക്ക് പുകബ്ലായി എന്ന് പേരുണ്ടാവാൻ കാരണം ഇതാണ്. പക്ഷിയുടെ പുറംഭാഗം നല്ല തവിട്ട് നിറം, വയറും ദേഹത്തിൻ്റെ പാർശ്വങ്ങളും മങ്ങിയ തവിട്ട് നിറം. പൂട്ടിയ ചിറകുകളുടെ ഓരത്ത് കറുപ്പും വെളുപ്പും പട്ടകളുള്ളത് പക്ഷിക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. വാലിൻ്റെ മധ്യത്തിലുള്ള 2 തൂവലുകൾക്ക് മാത്രമേ നല്ല നീളമുള്ളൂ. അവക്ക് വെള്ളിത്തിളക്കമുള്ള ചാരനിറം, വാലറ്റം കറുപ്പാണ്. മധ്യത്തിലുള്ള നീളമുള്ള തൂവലുകൾക്ക് ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന മറ്റു തൂവലുകൾക്ക് നീളം പൊതുവെ കുറവായതിനാൽ പക്ഷി വാൽ വിടർത്തുമ്പോൾ വാലിന് ഒരു ത്രികോണാകൃതിയാണ് ഉണ്ടാവുക. പക്ഷിയുടെ തടിച്ച കൊക്കും കാലുകളും ചാരനിറം, കണ്ണുകൾക്ക് ചുവപ്പ് നിറം. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. കാക്കയുടെ അടുത്ത ബന്ധുവായ ഓലേഞ്ഞാലി കാക്കയെപ്പോലെ എന്തും ഭക്ഷിക്കും. ഓലേഞ്ഞാലിയുടെ മുഖ്യ ആഹാരം പ്രാണികൾ, പുഴുക്കൾ, വണ്ടുകൾ, പുൽച്ചാടി, ഓന്ത്, അരണ, പക്ഷിക്കൂടുകളിൽ നിന്നും മുട്ടകൾ തരം കിട്ടിയാൽ ചെറുപക്ഷികളെയും അകത്താക്കും. വിവിധ വൃക്ഷങ്ങളുടെ കായകളും പ്രത്യേകിച്ച് ആൽ, അരയാൽ എന്നിവയുടെ പഴങ്ങളും മുരുക്ക്, പ്ലാശി എന്നിവയുടെ തേനും കുടിക്കാറുണ്ട്. സാധാരണ ഇണയോടൊത്താണ് ഇര തേടാറുള്ളത്. ചിലപ്പോൾ 4 മുതൽ 6 വരെ ചെറുകൂട്ടങ്ങളായും ഇര തേടാറുണ്ട്. മറ്റു പക്ഷികൾക്കൊപ്പം പ്രത്യേകിച്ച് കാടുമുഴക്കി ആനറാഞ്ചി പക്ഷികളുടെ കൂടെയും ഇര തേടാറുണ്ട്. മരക്കൊമ്പുകളിലും ഇലകളിലും കാണുന്ന കൃമികളെയും വണ്ടുകൾ, പുഴുക്കൾ എന്നിവയെയും പിടിച്ചു തിന്നും. തെങ്ങോലകളിൽ നിന്നും കീടങ്ങളെയും കൃമികളെയും കൊത്തിയെടുക്കും. കൃഷിക്കാരൻ്റെ മിത്രം കൂടിയാണ് ഓലേഞ്ഞാലി. തെങ്ങിൻ പട്ടകൾ പൊട്ടിപ്പുറപ്പെടുന്ന ഇടം മുതൽ ഓലത്തുമ്പുകൾ വരെ നിരീക്ഷിച്ച് ഓലക്കടിയിൽ മുഴുത്ത പുഴുവിനെയോ മറ്റോ കണ്ടെത്തിയാൽ ഉടനെ അടുത്തുള്ള 1-2 ഓലകളെ പിടിച്ച് കൊക്ക് ഓലപ്പുളിവിൻ്റെ അകത്താക്കി താഴോട്ടേക്ക് ഊർന്നിറങ്ങും. ഭാരം കൊണ്ട് ഓലകൾ ആടി ഉലയും. ഇത് കാണുമ്പോൾ പക്ഷി ഊഞ്ഞാലാടുകയാണെന്ന് തോന്നും. ഓലേഞ്ഞാലി എന്ന് പേര് പറയാനുള്ള കാരണം ഇതായിരിക്കാം. ഓലേഞ്ഞാലി ഇര തേടുമ്പോൾ പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. കൊക്ലി കൊക്ലി എന്നും കെക്കെ എന്നും ക്രേ ക്രേ ക്രേ, കൊളറൂൺ കൊളറൂൺ എന്നുമെല്ലാം കൂടെ കൂടെ മാറി മാറി ശബ്ദിക്കുന്നത് കേൾക്കാം. ഇതുകൂടാതെ പുക്രിൻ പുക്രിൻ എന്നൊരു ശബ്ദവും പുറപ്പെടുവിക്കും. പൂക്കുറിഞ്ഞി എന്ന് പേര് കിട്ടിയത് ഈ ശബ്ദം കൊണ്ടായിരിക്കാം. കൂടാതെ ടിക്രുക്കി ടിക്രുക്കി എന്നും കുട്ടിയുരുളി കുട്ടിയുരുളി എന്നും ഉള്ള ശബ്ദവും പുറപ്പെടുവിക്കും. ചിലപ്പോൾ 3-4 ഓലേഞ്ഞാലികൾ അടുത്തടുത്തുള്ള കൊമ്പുകളിലിരുന്ന് കോക്ലൂൺ ക്ലോക്കൂൺ എന്ന് വീണ്ടും വീണ്ടും കുറേ നേരത്തേക്ക് ശബ്ദിക്കുന്നത് കേൾക്കാം. അപ്പോഴൊക്കെ വളരെ ഗൗരവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും താണ് കുമ്പിടുന്നത് കാണാം. വാൽ നല്ലവണ്ണം കീഴ്പോട്ടമർത്തി ബലം പിടിച്ച് തലയും ഉടലും പെട്ടെന്ന് പൊക്കിയും താഴ്ത്തിയുമാണ് പക്ഷി കുമ്പിടുന്നത്. ഓരോ പ്രാവശ്യം കുമ്പിടുമ്പോഴും ക്ലോക്ക് ക്ലീൻ എന്ന ശബ്ദം ഉരുവിടുകയും ചെയ്യും. കാക്കയെപ്പോലെ വെള്ളം കണ്ടാൽ കുളിക്കാൻ ഇറങ്ങും. തലയും ചിറകും പിടഞ്ഞു കുളിക്കും. മഴക്കാലത്ത് മഴ നനഞ്ഞിരിക്കാനാണ് ഇഷ്ടം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പക്ഷിയുടെ പ്രജനനം. കാക്കക്കൂടിനേക്കാൾ ചെറിയൊരു കോപ്പക്കൂടാണ് നിർമ്മിക്കുന്നത്.
ആറ് മീറ്ററോളം ഉയരത്തിൽ കുറ്റിക്കാടുകളിലെ മരക്കൊമ്പിൻ്റെ കവരത്തിൽ ചുള്ളിക്കമ്പുകളും വേരുകളും നാരുകളും നിരത്തി വെച്ചാണ് കൂടൊരുക്കുന്നത്. കൂട്ടിൽ 3 മുതൽ 5 വരെ മുട്ടകളുണ്ടാകും. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് അടയിരിക്കും. കാക്കയാണ് പ്രധാന ശത്രു. കൂടിനടുത്തേക്ക് വരുന്ന കാക്കയെ മറ്റു പക്ഷികൾക്കൊപ്പം നിന്ന് തുരത്തി ഓടിക്കും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട റൂഫോസ് ട്രീപ്പൈ അഥവാ ഓലേഞ്ഞാലി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.